ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അടിപൊളിയായിട്ടുള്ളൊരു പഫ് സ്ലീവ് ഡിസൈൻസ് ആണ്. അതുകൊണ്ട് നടുക്ക് ഞാനൊരു പോട്ടിൽ വണ്ണ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ ചെറിയ ചെറിയ പ്ലേറ്റ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് വളരെ ഭംഗിയുള്ളൊരു ഡിസൈനാണിത്. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ട്രിക്കും കൂടെയാണ് ഇതിൽ കാണിച്ചു തരുന്നത്. ഒരു പൈപ്പിംഗ് കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പം ഞാൻ നമ്മുടെ സ്ലീവാണ് ആദ്യം കട്ട് ചെയ്ത് വെക്കുന്നത്. കറക്റ്റ് അളവിൽ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഞാനിതേപോലെ തുണി രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഓരോ അളവുകളായിട്ട് ചെയ്യാം. നമുക്ക് എത്രയാണ് കൈയുടെ ഇറക്കം ആവശ്യമുള്ളത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആ മാർക്ക് ചെയ്തെടുത്ത് 3.5 ഇഞ്ച് താഴേക്ക് ഒരു മാർക്കും കൂടെ കൊടുക്കാം. നമ്മുടെ കൈക്കുഴിയുടെ അളവ് എത്രയാണോ അതിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ച് നമുക്കിവിടെ തേൽ തുമ്പം കൊടുക്കാം. ഈ രണ്ട് പോയിൻറ്റ് തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കർവ് ഷേപ്പ് വരച്ചെടുക്കാം. അതിനുശേഷം ആ നമ്മൾ ആ മാർക്ക് ചെയ്ത് കൊടുത്ത് 1.5 ഇഞ്ച് തേൽ തുമ്പം കൊടുത്തു. നമ്മുടെ കൈയുടെ വണ്ണം എത്രയാണ് അതിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മളൊരു 1.5 ഇഞ്ച് തേൽ തുമ്പം കൊടുക്കാം. ഇത് നമ്മുടെ കട്ടിംഗ് ലൈനാണ്. ഇതിലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മുടെ സ്റ്റിച്ചിങ് ലൈനുമാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. താഴെയും മുകളിലും നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫ്രണ്ട് ഭാഗം ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കാം. നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാനിത് എല്ലാം കാണിച്ചു തരുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ. അപ്പോൾ ഇത് ഫ്രണ്ട് പീസാണ്, ഫ്രണ്ട് ഭാഗമാണ് കുഴിച്ച് വെട്ടിയിരിക്കുന്നത്. ഉണ്ടോ, ഇതേപോലെ കിട്ടും. നമുക്കപ്പോൾ തിരിച്ചിട്ട് കഴിയുമ്പോൾ, മടക്കിയിട്ട് കഴിയുമ്പോൾ ഇനി നമ്മൾ പഫ് വയ്ക്കാനുള്ള തുണി എടുത്തിട്ടുണ്ട്. രണ്ടായിട്ട് ഞാനൊന്ന് മടക്കിയിട്ടുണ്ട് കേട്ടോ. ഇത്ര നീളത്തിനും ഒക്കെയുള്ളൊരു തുണി എടുക്കുക. ഇപ്പോൾ ഏകദേശം ഇതൊരു 17-18 ഇഞ്ചൊക്കെ വരുന്നുണ്ട് ഈ തുണിയുടെ നീളം. വീതി നമ്മൾ ഈ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ വീതി കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മുടെ സ്ലീവിന് എത്ര ഇറക്കമാണോ അതിനെക്കാട്ടിലും 2 ഇഞ്ച് കൂടുതൽ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ 2 ഇഞ്ച് നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള തുണിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെയും സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് നിവർത്തിയതിന് ശേഷം നമുക്ക് ആ കട്ട് ചെയ്ത ഭാഗമില്ലേ, ആ ഭാഗത്തുനിന്ന് മുകളിലേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ നമ്മുടെ കോട്ടിലി വട്ടണം വയ്ക്കുന്നത്. നമുക്ക് കോട്ടിലി വട്ടണം ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ തെർമോക്കോളിൻ്റെ ഒരു ബോൾ ഞാൻ ഒരു തുണിയിൽ വെച്ച് പൊതിഞ്ഞ് ഒരു ബോൾ പോലെ ആക്കിയെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് നൂല് വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കാം. അപ്പം ഇങ്ങനെ നമ്മൾ 3-4 എണ്ണം ചെയ്തെടുക്കണം. അതേപോലെ നമുക്ക് സ്ട്രോങ് ആയിട്ടൊന്ന് കെട്ടാക്കി ഇട്ട് കൊടുത്തിട്ട് എടുക്കാം. ഇതേപോലെ ഞാൻ 4 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേ തുണികളൊന്ന് ഫിറ്റ് ചെയ്തെടുക്കുകയാണ് ഞാൻ അടുത്തായിട്ട് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഈ പൊട്ടിലി വട്ടം വെച്ച് കൊടുക്കുന്നത്. ആ സെൻറ്ററിലേക്ക് നമ്മുടെ ആ ബോൾ പോലുള്ള ഭാഗം വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ. ഇതേപോലെ നമുക്കൊന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ചേർത്ത് ചേർത്തിട്ടാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഒന്നിനോടൊന്ന് മുട്ടി മുട്ടിയാണ് ഇരിക്കുന്നത്. 4 എണ്ണം അടുക്കി വെച്ച് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് കെട്ടിട്ട് നിർത്തുക. ഇനി ഇപ്പം നമുക്ക് ബാക്കി ആ ബാലൻസ് ആയിട്ടെങ്കിൽ നമ്മൾ ക്ലോത്ത് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയാം. സ്റ്റിച്ചിനേക്കാട്ടിലൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ അഴിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്കൊരു 1/2 ഇഞ്ച് വീതിയിൽ ഇതേപോലെ ഒന്ന് മടക്കി എടുത്തിട്ട് അതിനെ കവർ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മളുടെ കട്ട് ചെയ്ത ഭാഗമൊക്കെ കാണില്ല നമ്മുടെ പൊട്ടിലി വട്ടൻ്റെ. അപ്പോൾ അതൊന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. ആ ബോൾ പോലെ ഇരിക്കുന്ന ഭാഗങ്ങൾ മാത്രം നമുക്ക് പുറത്ത് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലൊന്ന്
വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കര ചുളുക്കം വരും കേട്ടോ. അപ്പം അതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് ആ തയ്യൽത്തു ബോട്ടിലി ഓടൻ്റെ തയ്യൽത്തുമ്പൊന്നും കാണാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് ചെയ്യുന്നത്, നമുക്ക് താഴ്ഭാഗത്ത് ഒരു 2 ഇഞ്ച് വീതിയിൽ നമുക്ക് 4 മാർക്കിംഗ് കൊടുക്കാം. 2 ഇഞ്ച് 2 ഇഞ്ച് വെച്ചിട്ട് 4 മാർക്കിംഗ് കൊടുക്കാം. അതേപോലെ മറുഭാഗത്തും ആ 2 ഇഞ്ച് വെച്ചിട്ട് ഒരു 4 മാർക്കിംഗ് കൊടുക്കാം. ഇതേപോലെ 2 സൈഡിൽ നമുക്കത് മാർക്ക് ചെയ്തെടുക്കാം. ഉണ്ടാവും 4 മാർക്കിംഗ് ആണ് വേണ്ടത്. 2 സൈഡിലോട്ടും സെയിം അളവിൽ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെന്നെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ആ മാർക്കിംഗ് ഓരോന്നും എടുത്തിട്ട് നമ്മുടെ സെൻറ്ററിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഒന്നിന് മുകളിലൊന്നായിട്ട് ഉണ്ട്. ഇതേപോലെ കറക്റ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് അടുത്ത പ്ലീറ്റ്സ് അതിൻ്റെ മുകളിലേക്ക് അടുത്തത് വയ്ക്കുക. നല്ല രീതിയിൽ ചേർത്ത് പിടിച്ച് നമുക്ക് ആ പ്ലീറ്റ്സ് ഒന്ന് എടുത്തു കൊടുക്കാം. ഇതേപോലെ 4 എണ്ണം ഈയൊരു രീതിയിൽ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നല്ല കെട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാവും. ഇനി അടുത്ത ഭാഗവും അതേപോലെ 4 പ്ലീറ്റ്സും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ അതിൻ്റെ തൊട്ട് ചേർന്നിട്ട് നമുക്കിതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നാലാമത്തെ പ്ലീറ്റ്സും ഇതേപോലെ വളരെ കൃത്യമായിട്ട് നമുക്ക് വെച്ച് കൊടുത്തിട്ട് അത് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ അതൊന്ന് ഫിറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മുകളിലൂടെ നമുക്കൊന്ന് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെയാണ് കിട്ടുന്നത്. നമ്മൾ ആ നടുക്ക് വെച്ച പോട്ടിലി വാട്ടർ നല്ല വൃത്തിയായിട്ട് തന്നെ നടുക്ക് കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് അയൺ ചെയ്തെടുത്താൽ നന്നായിട്ടിരുന്നോളൂ. എല്ലാ പ്ലീറ്റ്സും ഇതേപോലെ വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്താൽ വളരെ വൃത്തിയായിട്ടിരിക്കും. അയൺ ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ഇതിനെ ഈ രീതിയിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഉണ്ട്. ഇതേപോലെ മുകൾ ഭാഗത്തൂടെ പ്ലീറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോവാണ്ട് കറക്റ്റ് 2 സൈഡിലും ഒരേപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമ്മൾ സെൻറ്ററില്ലേ, ആ ഒരു ഭാഗത്ത് സെൻറ്ററും നമ്മുടെ ലൈനിങ്ങിൻ്റെ സെൻറ്ററും കറക്റ്റ് ഒരേപോലെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീങ്ങിപ്പോകാതെ മുകൾ ഭാഗത്തെ കട്ടിങ്ങും ആ ലൈനും എല്ലാം ഒരേപോലെ വരണം കേട്ടോ. സെൻറ്റർ സെൻറ്ററായിട്ട് തന്നെ ഇരിക്കണം. എന്നിട്ട് നമുക്ക് ലൈനിങ്ങിൻ്റെ അതേ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് തിരിച്ചിട്ടിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കറക്റ്റായിട്ട് ഇതേപോലെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോരുത് കേട്ടോ. ആ സെൻറ്റർ കറക്റ്റായിട്ട് വരുന്ന രീതിയിലൊന്ന് പിടിച്ചു വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക, സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ലൈക്ക് ചെയ്യാൻ ഒട്ടും മറന്നു പോകരുത്. ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബെൽ ബട്ടണെ ക്ലിക്ക് ചെയ്തിരുവാണെങ്കിൽ ഞാനിരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുണ്ട്. ഇതേപോലെ നമ്മൾ ഫുള്ളും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കൊണ്ടേ ഒന്ന് നിർത്തിയാൽ മതിയാകും കേട്ടോ. സെൻറ്ററിലല്ലേ നമ്മൾ തുടങ്ങിയത്, അവിടെ നിർത്തി. അപ്പോൾ നമുക്ക് ഇതേപോലെയാണ് കിട്ടുന്നത്. നല്ല തുണിയുടെ ബാക്കിയുള്ള ലൈനിങ് കഴിഞ്ഞ് കാണുന്ന ആ ഭാഗങ്ങളെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ രീതിയിൽ നമ്മൾ വൃത്തിയായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. തിരിച്ചിട്ട് നോക്കുമ്പോൾ കണ്ട നല്ല വൃത്തിയായിട്ടും നല്ല ഭംഗിയായിട്ടുള്ളൊരു സ്ലീവ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് താഴ്ഭാഗത്തൊരു പൈപ്പിങ്ങാണ് വെച്ച് കൊടുക്കുന്നത്. ഞാനൊരു 1.5 ഇഞ്ച് വീതിയുള്ളൊരു പൈപ്പിങ്ങിൻ്റെ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. സ്ട്രൈറ്റ് പീസ് തന്നെയാണ് എൻ്റെ എടുത്തിരിക്കുന്നത്. താഴെ നമുക്ക് ക്രോസിൻ്റെ ആവശ്യമില്ല. ഈ 1/4 ഇഞ്ച് നമുക്കൊന്ന് മടക്കി അടിച്ചെടുക്കാം.
ഇതേപോലെ നമ്മളൊന്ന് കാലിഞ്ച് വീതിയിലൊന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മടക്കിയടിച്ച ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒരു കാലിഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് നമുക്ക് നമ്മുടെ പഫ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ തുണിയിലേക്ക് ഒന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ പ്രസ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചുളുക്കൊന്നും വരാണ്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. എന്നിട്ട് ഞാനിതിനെ ഒരു ചെറിയ പൈപ്പിംഗ് ആക്കി എടുക്കുകയാണ്. നമുക്കിതേപോലെ വെച്ചിട്ട് കൈയും കൊണ്ട് നമുക്കത് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ അതൊന്ന് പതിഞ്ഞ് തുണിയിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുത്താലും മതിയാകും. അപ്പോൾ ഞാനിതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു പൊടി വീതിയിൽ ചെറിയൊരു പൈപ്പിംഗ് കാണാവുന്ന രീതിയിൽ നമ്മളിതൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഒട്ടും ചുളുക്കമൊന്നും വരാതെ നല്ല രീതിയിൽ കൈയൊക്കെ ഒന്ന് ചേർത്ത് പ്രസ് ചെയ്ത് പിടിച്ച് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പൈപ്പിംഗ് കറക്റ്റ് വണ്ണത്തിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റ് നമ്മൾ ചെയ്ത് ആ സ്റ്റിച്ച് ചെയ്ത് പോരുന്ന അതേ രീതിയിലേക്ക് നമുക്കൊന്ന് പിടിച്ചു വെച്ച് കൊടുത്തു വേണം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. എല്ലാ സൈഡിലെയും പൈപ്പിങ്ങിൻ്റെ വീതി ഒരേപോലെ ഇരിക്കണം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. ലൈക്ക് ചെയ്യാൻ മറന്നുപോയിരിപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്ക് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അതുകൊണ്ട് ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്ലീവാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. അതേപോലെ ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.